ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു കൈതച്ചക്ക ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ കൈതച്ചക്കയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം. അതാ ഞാനിവിടെ കൈതച്ചക്ക ക്ലീൻ ചെയ്ത് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയിത് നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടാണ് മിക്സിയിലേക്ക് ഇടുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറയിലിട്ടിട്ട് നമുക്കിത് അടിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് പഞ്ചസാര ഇടുന്നുള്ളൂ. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ഇടുക. കൂടാതെ തന്നെ കൈതച്ചക്കയ്ക്ക് നല്ല മധുരമുള്ള കൈതച്ചക്കയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇടണമെന്നില്ല. കാരണം പഞ്ചസാര നമുക്ക് എപ്പോഴും നല്ലതല്ല ഹെൽത്തിന്. ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഇഞ്ചി ചതച്ചിട്ടിട്ടാണ് ഈ വെള്ളം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കാരണം ഇതിനൊരു ഫ്ലേവറും കിട്ടും, പിന്നെ കുറച്ചും കൂടി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഇഞ്ചിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇഞ്ചിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമ്മളെപ്പോഴും ജസ്റ്റ് വെള്ളം, പഞ്ചസാര, അതുപോലെ കൈതച്ചക്ക മാത്രം ഇട്ടല്ല അടിക്കുന്നത്. ഇങ്ങനെയൊന്ന് അടിച്ചൊന്ന് ട്രൈ ചെയ്ത് നിങ്ങൾ നോക്കുക, വളരെ ടേസ്റ്റിയാണ്. പിന്നെ കൂടാതെ തന്നെ കൈതച്ചക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പീരിയഡ്സൊക്കെ ലേറ്റായവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ, കൈതച്ചക്ക കഴിക്കുകയാണെങ്കിൽ ഇറഗുലർ പീരിയഡ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു പരിധിവരെ മാറ്റാനായിട്ട് സഹായിക്കുന്ന ഒരു ഫ്രൂട്ട് കൂടിയാണ് കൈതച്ചക്ക എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. നിങ്ങൾ ഇങ്ങനെയാണോ കൈതച്ചക്ക ജ്യൂസ് അടിക്കുന്നത്, അതോ വേറെ തരത്തിലടിക്കുന്നുണ്ടെങ്കിൽ, വേറെ തരത്തിലാണ് ജ്യൂസ് അടിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ട് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇപ്പോൾ നമ്മുടെ കൈതച്ചക്ക ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ഡിഫറെൻ്റ് ടേസ്റ്റായിരിക്കും. കൈതച്ചക്ക നമ്മൾ ജ്യൂസ് അടിച്ച് കുടിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ ഇഞ്ചി കൂടി ഇട്ടിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് എന്തായാലും അറിയിക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഡെയിലി നമ്മൾ പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.